കൊച്ചിയുടെ ചിരിയായി വെള്ളിത്തിരയിലും അരങ്ങിലും നിറഞ്ഞു നിന്ന ഹനീഫയ്ക്കയുടെ ഓർമ്മകൾ ഇരമ്പുന്നതായിരുന്നു അനുസ്മരണ ചടങ്ങ്. കൊച്ചിൻ ഹനീഫയുടെ സിനിമയും സൗഹൃദവും വളർന്ന കൊച്ചിയുടെ മണ്ണിൽ നടന്ന ചടങ്ങിൽ പ്രിയ നടന്റെ ചെങ്ങാതിക്കൂട്ടവും ആരാധകരും കുടുംബവും ഒത്തുചേർന്നു. സിനിമയ്ക്കുമപ്പുറം കൊച്ചിൻ ഹനീഫയുമായി ഇണങ്ങിയും പിണങ്ങിയും കഴിഞ്ഞ ആ നല്ല നാളുകൾ ഓർക്കാൻ സുഹൃത്തുക്കൾ ഒത്തുചേർന്നപ്പോൾ ആദ്യമെത്തിയത് നടൻ മമ്മൂട്ടിയായിരുന്നു. പ്രാർത്ഥനാഗീതത്തോടെയായിരുന്നു ചടങ്ങിൻ്റെ തുടക്കം. കൊച്ചിക്കാരുടെ സ്വന്തം ഹനീഫയ്ക്കായി ആദരാഞ്ജലിയായി ഹ്രസ്വചിത്രവും ചടങ്ങിൽ പ്രദർശിപ്പിച്ചു. സിനിമയിൽ പകരക്കാരനായി ആരൊക്കെ വന്നാലും കൊച്ചിൻ ഹനീഫയെന്ന പ്രിയ സുഹൃത്തിന് തൻ്റെ ജീവിതത്തിൽ പകരക്കാരനില്ലെന്ന് മമ്മൂട്ടി പറഞ്ഞു. സിനിമയിൽ കയറാൻ കഷ്ടപ്പെട്ട ആദ്യ നാളുകളിൽ ധൈര്യം പകർന്നത് ഹനീഫക്കയുടെ സൗഹൃദമായിരുന്നുവെന്ന് മമ്മൂട്ടി അനുസ്മരിച്ചു. സിനിമയ്ക്ക് പകരക്കാരൻ വേണേ വരാം, അല്ലെങ്കിൽ സിനിമ എന്ന് മാർക്കും വേണ്ടി കാത്തു നിൽക്കില്ല, അത് ഓരോരോ ആളുകൾ വരും, ഓരോ പുതിയ പുതിയ ആളുകൾ വന്നിട്ടുണ്ട്. പക്ഷേ ഹനീഫയെ അടുത്തറിയാവുന്നവർക്കും ഹനീഫയെ സ്നേഹിച്ചവർക്കും വേറെ കൊച്ചിൻ ഹനീഫയില്ല. പ്രമുഖ തിരക്കഥാകൃത്തും കൊച്ചിൻ ഹനീഫയുടെ സഹപാഠിയുമായ ജോൺ പോൾ അനുസ്മരണ പ്രഭാഷണം നടത്തി. പലപ്പോഴും സ്കൂളിലെ പെണ്ണടിക്കുമ്പോൾ ഹനീഫയെ കൂട്ടിക്കൊണ്ട് പോകാൻ കാറുകൾ വരുമായിരുന്നു. രാവിലെ ക്ലാസ്സിൽ തുടക്കം തോന്നുമ്പോൾ ചോദിച്ചാൽ ഹനീഫ പറയും, രാത്രി മുഴുവൻ ഛത്രപതി ശിവാജിയായിട്ട് അഭിനയിക്കുകയായിരുന്നു, ചെങ്കിസ് ഖാനായിട്ട് അഭിനയിക്കുകയായിരുന്നു. വികാരനിർഭരമായ ചടങ്ങിൽ മോഹൻലാൽ, ജോഷി, ലാൽ ജോസ്, അരിശ്രീ അശോകൻ തുടങ്ങി ചലച്ചിത്ര രംഗത്തെ പ്രമുഖരും സന്നിഹിതരായിരുന്നു. കൊച്ചിൻ ഹനീഫയുടെ മക്കളായ സഫായെയും മർവായെയും ചേർത്ത് പിടിച്ച മമ്മൂട്ടി പ്രിയപ്പെട്ട ചങ്ങാതിയുടെ ഓർമ്മകളിൽ കുട്ടികളുമായി ഏറെ നേരം കുശലം പറയാനും സമയം കണ്ടെത്തി. ഇന്ത്യാവിഷൻ കൊച്ചി.